Hi, hello, welcome back to my channel. In the Nan Vandatala, the Valare Korach ingredients conde, Valare simple it ready a kedkam patina or atti poly taste or pudding recipe might anatom. Upon within the recipe lake, Pondrum bite, end the channel inium subscribe chaya the Varanangil, on the subscribe chaya. When a video condoned Dirikumatana, Istavarangil, a like button click a yan, marker it. Upon the ingin and a prepare chayan, no come. Adi Namkur pan lake, a rundi tablespoon olum. Butter cherthodakam, is unsalted butter anato. Other cherthodrid on the melted cato. Butter melted under ini the lake or a kal cup, maitha cherthodakanam. Maitha cherthodata either a low to medium flame letter, maitha nan lavana on the roast either come. Or random on the mint and alla roast either tamadito. Alla roast either cumblana is nuller flavour and double euro pudding. Napa the roast ayane, vetapoiradan, alla roast either the shesham, idilake, uru in the para under under a cup polum, pal and a cherthodkanade. Upper under a cup of palam uranite in cherthodka. If the cherthodata nanayon the mix either kodakanam. In the lake, ஒரு are a cupolum, panjasar, certhodacum, panjasaraka, Ningalda, Ashitan, and surgery, coating, corchin, certhodacum. Pinna the lake of under the moon, the tablespoon, corn flour anato, corn flourum, certhodate, either nanayona, mix either, or a medium to low flame litter, Namkidan, the curcade canum. Upper continuity alaki coduca, kaivida and alaki coducanum, Namada the kaivetri poya, other cutta pedicum, apadis radica, upon alla on the curgi, where another vera Namkid, the alaki condiricato. A pudding the mix with a curgi thodding it under, a petten than a curgutor, but a on the vand at the curgiate cane, a petten than a curgi thodding, medium flame letter to curcade cup, the curgi verimbo, Namuk flame on the complete tight low acacia, idilaker, or a teaspoon vanilla essenceum, 2 tablespoons butterum. ചേർത്തെടുത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ആ ബട്ടർ ഒക്കെ ഒന്നുകൂടി നല്ലൊന്ന് മെൽറ്റ് ആയി വരട്ടെ എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ട്ടോ അപ്പോൾ നമ്മൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം ഞാൻ ഒരു പുഡിംഗ് ട്രേയിൽ കുറച്ച് ബട്ടർ ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് റെഡിയാക്കി എടുത്ത പുഡിംഗിന്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം ഒരു 2 മണിക്കൂർ എങ്കിലും നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ സെക്കൻഡ് ലെയർ റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ കോൺ ഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കോൺ ഫ്ലവർ ഇവിടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അപ്പോൾ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് കാരമൽ സോസ് ആണ് കാരമൽ സോസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് ഒരു 1/4 to 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുക ട്ടോ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കാരമലൈസ് ചെയ്യണം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് കരിച്ച് കളയരുത് നല്ല കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പുഡിംഗ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഒന്ന് പതുക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുക ട്ടോ അപ്പോൾ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ കണ്ടില്ല ഈ ഒരു കളറായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത കോൺഫ്ലവറിൻ്റെ കൂട്ടില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ കാരമലില്ലേ അത് ഒന്ന് കട്ട കുത്തി നിൽക്കട്ടോ അതൊന്നും കുഴപ്പമില്ല വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ നമ്മൾ കാരമൽ ഇവിടെ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ കുറുകി തുടങ്ങിയിട്ടുണ്ട് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ കുറുക്കുന്നത് പിന്നെ കോൺഫ്ലവർ ഒക്കെ ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കുറുകും അപ്പോൾ നല്ലൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് നമുക്കൊന്നത് തണുക്കാൻ മാറ്റി വെക്കാം നല്ലങ്ങോട്ട് തണുക്കരുത് കേട്ടോ ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം ഒന്ന് തണുക്കാൻ മാറ്റി വെച്ചാൽ മതി അപ്പോൾ നമ്മൾ പുഡിംഗ് ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് 2 hours ആയിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ
ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത് കാരമലിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടോടെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒരു 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ മാറ്റി വെക്കാമെന്ന് പറഞ്ഞേ ഉള്ളൂ. ചൂടോടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ പുഡിങ്ങൊക്കെ സെറ്റ് ആയതാണല്ലോ, അപ്പോൾ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും എല്ലാതിൻ്റെ ആ വൈറ്റൊക്കെ നല്ല കവർ ചെയ്യുന്ന വിധം നമുക്ക് ഈ കാരമൽ സോസ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാരമലൊക്കെ എല്ലാ ഭാഗത്തേക്കും നല്ലവണ്ണം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നമ്മളിനി ഇതൊന്ന് ഒരു വീണ്ടും ഒരു 2-4 മണിക്കൂറെങ്കിലും നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ. നമ്മൾ പുഡിംഗ് ഇവിടെ ഒരു 2-3 hours ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലവണ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ക്രീമി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ സ്പൂൺ കൊണ്ട് കട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. നിങ്ങൾക്കിത് കത്തിയോണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പുഡിംഗ് ആണ്. പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.